ജനുവരി 5 ഓരോ കാലഘട്ടത്തിൽ ഓരോരോ വിവാദങ്ങളും പൊന്തി വരുമല്ലോ. ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനം എന്നതുപോലെ കൊണ്ടുനടക്കുന്ന ഓറിയോ ബിസ്ക്കറ്റിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് പന്നിക്കൊഴുപ്പുണ്ട്, ആൾക്കഹോളുണ്ട്, അത് ഹലാലല്ല, അതുകൊണ്ട് കഴിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ പ്രചാരണം വ്യാപകമാകുമ്പോൾ സ്വാഭാവികമായും ബന്ധപ്പെട്ട മന്ത്രാലയം യു എയിൽ അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുകയും ലബോറട്ടറി കൊണ്ടുപോയി ടെസ്റ്റ് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നവും അതിനകത്തില്ല, അത് നിയമങ്ങൾക്കനുസരിച്ചുള്ളത് തന്നെയാണ് എന്നാണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് പഠിക്കാനുള്ള മിനിസ്ട്രി കൂടി ചേർന്നതാണല്ലോ ഈ മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ മനസ്താപം വേണ്ട എന്ന് അധികൃതർ പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കുക. കാരണം ഒരുപാട് ആളുകൾ വേദനയോടുകൂടി ഓ ഇങ്ങനെയുള്ള സാധനമാണോ കഴിച്ചിരുന്നതെന്നൊക്കെ ചോദിച്ചവരുണ്ട്, ഇനി കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തവരുണ്ട്. അങ്ങനെയൊന്നും ആവശ്യമില്ലെന്നും ഇവിടെ യു എയിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം. ആ പ്രോഡക്റ്റിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്ത് ഒരു നിലവാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ രണ്ട് മൂന്ന് വാക്കുകൂടി ശ്രദ്ധിക്കണം. യു എയുടെ നിയമം അനുസരിച്ചിട്ടുള്ള ലിമിറ്റ്, റേഷ്യോ, കൺട്രോൾ, ഇതിനൊക്കെ ഉള്ളിൽ തന്നെയാണ് ഈ പ്രോഡക്റ്റും എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നാണ് ഓറിയോ ബിസ്ക്കറ്റുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്ന കാര്യം. ദുബായ് വീണ്ടും ആളുകളെ ഞെട്ടിപ്പിക്കുകയാണ്. സന്ദർശകരെ ആകർഷിക്കാൻ വേണ്ടി പുതിയതായിട്ട് വരാൻ പോകുന്നൊരു കാര്യം, 2 കിലോമീറ്റർ നീളത്തിൽ സമ്പൂർണമായും എയർ കണ്ടീഷൻ ചെയ്ത ഒരു പ്രത്യേക നടപ്പാത, ഒരു ബൊളിവാർഡ് എന്ന് പറയാവുന്ന വിധത്തിൽ ദുബായ് സൗത്തിൽ അങ്ങോട്ട് ജബലലി ഭാഗത്തേക്ക് പോകുന്ന, അതാണല്ലോ ദുബായ് സൗത്ത്, ആ ഭാഗത്ത് വരാൻ പോവുകയാണ്. അസിസി ഡെവലപ്പേഴ്സാണ് നിർമ്മിക്കാൻ പോകുന്നത്. വലിയ തുക മുടക്കിയിട്ട് ഒരു 10 വർഷം അപ്പുറം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം വരുന്നത്. അതിൽ 2000 കോടി ദിർഹമാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോജക്റ്റ് മാത്രമല്ല, വില്ലകളുണ്ട്, മറ്റുള്ള സാധാരണ റെസിഡൻസ് അപ്പാർട്ട്മെൻറ്റുകളുണ്ട്, കൊമേഴ്ഷ്യൽ സൗകര്യങ്ങളുണ്ട്, എൻ്റർടൈൻമെൻറ്റ് സ്പേസ് ഉണ്ട്, ഈ ലെഷർ ലാൻഡുകളൊക്കെ ഉണ്ടായി വരും. ഇതെല്ലാം കൂടി ചേരുന്ന വലിയൊരു സംരംഭമാണ് ദുബായുടെ തിലകക്കുറിയായി വരാൻ പോകുന്നത്. ഏതായാലും 2030 കൂടി അത് കംപ്ലീറ്റ് ആവുക തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷയും വച്ചു പുലർത്തുകയാണ്. യു എയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയാണല്ലോ എത്തിഹാദ് റെയിൽ. 2009 ഓർമ്മയുണ്ടോ, ആ ഒരു വലിയ മാന്ദ്യമൊക്കെ ലോകം മുഴുവനും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യു എ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നത്. 2009 ജൂണിൽ ഇതാ ഒരു റെയിൽപാത വരാൻ പോകുന്നു. യു എയുടെ അങ്ങേയറ്റം ഇങ്ങേയറ്റം, അങ്ങ് സൗദി അറേബ്യയും ഇങ്ങ് ഒമാനെയും ബന്ധിപ്പിക്കുന്ന വിധത്തിലുള്ള റെയിൽ പദ്ധതിയാണ് വരാൻ പോകുന്നത്. 1200 കിലോമീറ്റർ ആയിരിക്കും ഇതിൻ്റെ മൊത്തം നീളം. എല്ലാ എമിറേറ്റുകളിലൂടെയും കടന്നു പോകും ഈ റെയിൽ പദ്ധതി. 11 സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാവും. ഇതൊക്കെ അന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ എന്തായി? 10-14 വർഷങ്ങൾക്കിപ്പുറം കണക്ക് നോക്കുമ്പോൾ ദാ 75% ൽ അധികം പൂർത്തിയായിരിക്കുന്നു. വിചാരിച്ചതിനപ്പുറമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഏതു കാലഘട്ടത്തിലും പ്രവർത്തിക്കാൻ പറ്റിയ സംവിധാനത്തിലൂടെ എത്തിഹാദ് റെയിലിൻ്റെ പണി അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വരാനിരിക്കുന്ന വർഷങ്ങളിലെ ഏറ്റവും വലിയ പ്രയോജനം കിട്ടുന്ന കാര്യമായി എത്തിഹാദ് റെയിൽ മാറും. സൗദി അറേബ്യ അതിർത്തിയിൽ നിന്ന് സെലയിലൂടെ, അബുദാബിയിലൂടെ, ഇങ്ങനെ ദുബായിലൂടെ, ഷാർജയിലൂടെ, റാസൽ ഖൈമ എല്ലാം ടച്ച് ചെയ്ത് കടന്നു പോകുന്ന ഫുജേറയിലെത്തുന്ന, ഒമാൻ അതിർത്തി വരെ ചെല്ലുന്ന ഈ പദ്ധതി യു എയുടെ ചരിത്രത്തിലെ വിപ്ലവകരമായ പ്രൊജക്റ്റായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ദുബായ് പോലീസ് ഒരു വലിയ സൗകര്യം ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും ചെറിയ തട്ടലും മുട്ടലും റോഡിൽ വെച്ചുണ്ടായാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് നിറ റോഡിൽ നിൽക്കാതെ തൊട്ടടുത്ത എനോക്ക് പെട്രോൾ സ്റ്റേഷനിലേക്ക് പോകൂ. അവിടെ പോയാൽ അവിടുത്തെ ജീവനക്കാർ ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ നമ്മളെ സഹായിക്കും. ഇനി ചില വാഹനങ്ങൾ വന്ന് ഇടിച്ചിട്ട് ഓടിക്കളയും, നിർത്തുകയൊന്നുമില്ല. അതിൻ്റെ പിന്നാലെ പായാതെ
ഇതുപോലെ എനോക്കിൽ കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്താൽ അൺനോൺ പാർട്ടിയുമായിട്ട് നടന്ന ആക്സിഡൻറ്റിനെക്കുറിച്ചും അവർ റിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഒരു ടൈപ്പ് എനോക്കും ദുബായ് പോലീസും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അഡ്നോക്ക് എന്ന് പറയുന്ന യു എയുടെ ഏറ്റവും വലിയ പെട്രോൾ അല്ലെങ്കിൽ ഇന്ധന കമ്പനി ഇപ്പോൾ ദാ പുതിയൊരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. 1500 കോടി ദിർഹം ചെലവിൽ ഈ ലോ കാർബൺ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതികളിലേക്ക് പോവുകയാണ്. പ്രകൃതിക്ക് ദോഷം വരാത്ത വിധമുള്ള കാർബൺ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ പറ്റുമോ? പല രാജ്യങ്ങളും ഇപ്പോഴും ആശയം പോലും കൊണ്ടുവരാതിരിക്കുന്ന കാര്യം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ യു എ ഇ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഒരു ദിവസം എത്ര ബാരൽ എണ്ണയാണ് ഇവിടെ യു എ ഇ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് കണക്ക് പെട്ടെന്ന് പറയാമോ? ഓർമ്മ വരുന്നുണ്ടോ? 3 മില്യണിലധികമാണ് ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ കണക്ക് വേറെയും. സൗദി അറേബ്യ ആണെങ്കിലോ സാധാരണ പീക്കിലേക്ക് പോകുമ്പോൾ 12.5 മില്യൺ വരെ പ്രതിദിനം വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ 10-11 മില്യൺ, 11.5 മില്യൺ എന്ന രൂപത്തിലാണ് പ്രതിദിനം ഇപ്പോൾ 2023 ജനുവരിയുടെ കണക്കൊക്കെ പറയുമ്പോൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൗഭാഗ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതിക്ക് ദോഷം വരാത്ത വിധത്തിലുള്ള കാർബൺ എമിഷൻ ആയിരിക്കണം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് യു എ ഇ ലോ കാർബൺ എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത്. അതിനുവേണ്ടി വലിയ തുക ചെലവഴിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ചെയ്യാനുണ്ട്. അതിന് അഡ്നോക്ക് ഇതാ മുൻകൈ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ദുബായ് വാർത്തയുടെ പല പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ദുബായ് സത്വയിൽ ആരംഭിച്ച അൽമനാർ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് എന്തുകൊണ്ടത് എടുത്ത് ഇത്രയും കാര്യമായി ഞങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ, ഒരു മലയാളി ചെറുപ്പക്കാരൻ ഈ എല്ലാ തരത്തിലുള്ള ടെക്സ്റ്റൈൽ വിഭവങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് അത് പുരുഷനാവട്ടെ, സ്ത്രീയാവട്ടെ, കൊച്ചുകുട്ടികളാവട്ടെ, അതല്ല ലക്ഷ്വറിക്ക് മാത്രമായി പോകുന്നവരാവട്ടെ, കല്യാണവുമായി ബന്ധപ്പെട്ട് ഡ്രസ് എടുക്കാൻ പോകുന്നവരാവട്ടെ, ഇതിനൊക്കെ ഓരോ തരത്തിലുള്ള ഷോപ്പിലാണല്ലോ ആളുകൾ പോവുക. ആ സംഗതിയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു മോഡൽ ടെക്സ്റ്റൈൽസ് സത്വയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ പഴയ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തായിട്ട് വരും, വലിയ പള്ളിയുടെ സമീപത്തായിട്ട് വരും സത്വയിൽ ഈ അൽമനാർ ടെക്സ്റ്റൈൽസ്. ഒന്ന് വിളിച്ചിട്ട് പോയാലും തിരക്കേടില്ല. മിസ്റ്റർ ഷാനി, അതിൻ്റെ ഓണർ തന്നെ, ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള സ്പർശം കൊണ്ടാണ്, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു കൊണ്ട് വരുന്നത് കൊണ്ടാണ് ഇത്രയും വില കുറച്ച് ഈ സമയത്ത് ടെക്സ്റ്റൈൽ ഐറ്റംസ് കൊടുക്കാൻ പറ്റുന്നത്. അത് ഷർട്ടും പാൻസും ജീൻസും സാരിയും ചുരിദാറും എല്ലാം, അതുപോലെ ഡ്രസ് മെറ്റീരിയൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യം സ്വന്തമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ ഓട്ടോ പോലുള്ള ഷർട്ടുകളുടെയൊക്കെ നേരിട്ടുള്ള ഇറക്കുമതി അദ്ദേഹം ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ്. അതിൻ്റേതായ മേന്മയും അദ്ദേഹത്തിന് ആളുകൾക്ക് കുറഞ്ഞ കാശിന് കൊടുക്കാവുന്ന സൗകര്യത്തിലൂടെ പുലർത്താൻ പറ്റുകയാണ്. 050-846-2134 ഈ നമ്പറിൽ വിളിച്ചാൽ മിസ്റ്റർ ഷാനിയുമായിട്ട് സംസാരിക്കാം. ഈ ആനുകൂല്യം, ഉദ്ഘാടന ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. ദുബായ് വാർത്തയുടെ ജനുവരി 5-ന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.